അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഇന്നത്തെ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. നാം ഇന്ന് ധ്യാനിക്കുന്നത് എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലാണ്. 25-ാമത്തെ വാക്യമാണ് കുറിവാക്യമായി നാം വായിച്ചു കേട്ടത്. ദൈവത്തിൻ്റെ വിലയേറിയ കൃപയാൽ മാർച്ച് മാസം 17-ാം ദിനത്തിലേക്ക് പ്രവേശിപ്പാനും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവനുള്ള ദൈവികളായി ജീവിപ്പാനും ദൈവം തന്ന കൃപകൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എബ്രായ ലേഖന കർത്താവ് ഈ ഭാഗത്തുകൂടെ ദൈവത്തിൻ്റെ കരുതൽ എങ്ങനെ അനുഭവിപ്പാൻ കഴിയുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. 24-ാമത്തെ വാക്യത്തിൽ റിഫ്ലക്റ്റ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുക, പ്രതിഫലിപ്പിക്കുക. ക്രിസ്തുവിൻ്റെ കരുതൽ എന്നേക്കുമായി ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? യേശു കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു, നമ്മെ കരുതുന്നു. 25-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നു റിസീവ്, പ്രാപിക്കുക. ദൈവം നമ്മെ കരുതുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടുന്ന് വാഗ്ദാനം ചെയ്ത സൗജന്യമായ രക്ഷ നാം സ്വീകരിക്കേണ്ടതുണ്ട്. 25-ാമത്തെ വാക്യം നമ്മൾ കുറിവാക്യമായി വായിച്ചു കേട്ടല്ലോ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. നാം യേശുക്രിസ്തുവിലൂടെ ദൈവത്തോട് അടുത്തു എന്നാൽ നമുക്ക് ഈ ശാശ്വതമായ കരുതൽ ലഭിക്കും. 25-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത് പറയുന്നു റിലീഷ്, ആസ്വദിക്കുക. അവൻ്റെ പുത്രനായ യേശുവിലൂടെ ദൈവത്തിൻ്റെ സൗജന്യദാനമായ രക്ഷ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നാം അത് ആസ്വദിക്കേണ്ടതുണ്ട്. 25-ാം വാക്യത്തിൽ പറയുന്നു നമുക്ക് വേണ്ടി ദൈവത്തോടെ പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്ന യേശു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനർത്ഥം യേശു സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമ്മുടെ പ്രതിനിധിയായിട്ടുണ്ട്. ഓരോ ദിനവും അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 26-ാമത്തെ വാക്യത്തിൽ റിമംബർ, ഓർക്കുക. ദൈവം നമ്മെ കരുതുവാൻ അനുവദിക്കുന്നതിന് യേശു നമുക്ക് മഹാപുരോഹിതനായി ഉയരത്തിലുണ്ടെന്ന് ഓർക്കുക, കാരണം അവിടുന്ന് വിശുദ്ധനും നിർമ്മലനുമാണ്. 27-ാമത്തെ വാക്യത്തിൽ റിയലൈസ് ആൻഡ് റെക്കനൈസ്, തിരിച്ചറിയുക. നമുക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ യാഗം പൂർണ്ണമാണെന്നും അത് ആവർത്തിക്കേണ്ടതില്ലെന്നും നാം മനസ്സിലാക്കുക. നമ്മുടെ കരുതലിനായി ദൈവത്തിൽ ആശ്രയിക്കുക, കാരണം അവിടുന്ന് നമ്മെ ശക്തനാക്കുന്നവനാണ്, അവിടുന്ന് തികഞ്ഞവനാണ്. എന്നാൽ നാം ബലഹീനരാണ്. 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവീയ കരുതൽ അനുഭവിച്ച് ദൈവത്തെ സ്തുതിച്ച് മുന്നേറുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഓരോ പുതിയ ദിനങ്ങളും തന്ന് 2023 ഞങ്ങളെ പുലർത്തുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവെ തൻ്റെ കുഞ്ഞുങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും കർത്താവെ ഒരുമിച്ച് അവിടുത്തെ മുൻപാകെ വെച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ദൈവം എല്ലാവരെയും അവിടുന്ന് കരുതുന്ന കൃപകൾക്കായി സ്തോത്രം. ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കടഭാരത്തിൻ്റെ നടുവിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്, മറ്റ് വേദനയുടെ നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇവരെല്ലാവരെയും ഓർത്ത പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചില കുഞ്ഞുങ്ങളെ അഡ്മിഷന് വേണ്ടിയൊക്കെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത പ്രാർത്ഥിക്കുന്നു. ഭാഗ്യം ഓടിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വ്യക്തിപരമായും കുടുംബപരമായും പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ മുഖത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. മിഷൻ ഫീൽഡുകളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ബലപ്പെടുത്തിക്കൊള്ളണമേ എന്നാ പ്രാർത്ഥിക്കുന്നു. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും ബലവും കൊടുക്കണം. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടുള്ള ബലം കൊടുക്കണമേ എന്നാ പ്രാർത്ഥിക്കുന്നു. തമ്പിച്ചായനും
മേനി ചേച്ചിക്കും ഒക്കെ കൂടെ സൗഖ്യത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ജസ്റ്റ് ചേച്ചിയുടെ മദറിന് കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിനായി സ്തുതിക്കുന്നു കർത്താവ്. ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി നന്ദി പറയുവാൻ അവിടുന്ന് കർത്താവെ തരുന്ന അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുക. ബിസിനസ് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ക്യാൻസർ രോഗത്താൽ അനേകർ ഭാരപ്പെടുന്നു, ഡയാലിസിൻ്റെ നടുവിൽ കൂടെ കടന്നു പോകുന്നു, ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രയാസത്തിലായിരിക്കുന്നു, മറ്റ് ശാരീരിക പ്രയാസത്തിലായിരിക്കുന്നവർ, വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബലത്തോടെ നടത്തണം, അനേകർക്ക് സാക്ഷ്യമായി തീരുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എക്സാം എഴുതിയിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല റിസൾട്ട് കൊടുക്കണം. എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന കൃപ കൊടുക്കണം. അവരുടെ പേരൻസിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വഴികളും തുറന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവെ, മറ്റാവശ്യങ്ങളുടെ നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, തലമുറകളെ ഉദരത്തിൽ വഹിക്കുന്നവർ, തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ജോലി ചെയ്തിട്ടും വേതനം ലഭിക്കാതെ ഭാരപ്പെടുന്നവർ, പുതിയ ജോലിക്കായി ആഗ്രഹിക്കുന്നവർ, ഓരോരുത്തരും ജോലി ചെയ്യുന്ന കർത്താവെ, സ്ഥാപനത്തിന് വേണ്ടി കൂടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിച്ച് അടപകടങ്ങൾ അനർത്ഥങ്ങളൊക്കെ വിടുവയ്ക്കണമേ. ദൈവകൃപയിൽ അവരെ പൊതിയണമേ എന്നെ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അനുഗ്രഹത്തോടെ നിർത്തുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. അനേകർ കർത്താവെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.